എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വന്നെന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഇങ്ങനെ വിഷമിച്ചിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? അച്ഛൻ വിളിച്ച് സംസാരിക്കട്ടെ. എന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നോട് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ ഉണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ദേഷ്യം, എന്നെ മൈൻഡേ ചെയ്യണില്ല. അതൊക്കെ നിനക്ക് തോന്നലാകാം. ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ കാണും. അതൊക്കെ മനസ്സിലാക്കി നിൽക്കുമ്പോഴല്ലേ നമ്മുടെ വാല്യൂ അവർ മനസ്സിലാക്കൂ. മോളെ, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, സോൾവ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് മോൾ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, പ്രശ്നങ്ങൾ തീരുമെങ്കിൽ തീരട്ടെ. ആരുടെയും സൈഡിൽ ഒന്നുമല്ല, പ്രശ്നം തീരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോൾ അവനെ വിളിച്ചൊന്ന് സംസാരിക്കേ. എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാ. ഞാനറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എനിക്ക് സംസാരിക്കാനുണ്ട്. അതൊന്നും ശരിയാവില്ല. നീ താ എനിക്ക് സംസാരിക്കണ്ട. താ നമ്പർ ഡയലേ, നമ്പർ ഡയലേ താടാ. അഭി നിന്റെ പഴയ അഭിയല്ല ഇപ്പം. അത് നീ ഒന്ന് മനസ്സിലാക്ക്. കൃഷ്ണ പ്രഗ്നന്റ് ആണ്. അവൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ളതാണ്. അത് നിനക്കറിയാവോ? അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എന്താണല്ലോ അവളോട് വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ശരിയാവും നോക്കാം.